കോവിഡിനെ തോൽപ്പിച്ച് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു കോളനിയാണിത്. സ്ഥലം കേട്ടാൽ ചിലപ്പോൾ അതിശയം തോന്നും. തിരുവനന്തപുരം ജില്ലയിലെ രാജാജി നഗർ, അതായത് പഴയ ചെങ്കൽച്ചൂള. സാമൂഹിക അകലമെന്നത് വാക്കുകളിൽ മാത്രമേ ഒതുക്കാൻ കഴിയുകയുള്ളൂവെങ്കിലും രാജാജി നഗറിലെ ഒരാൾക്ക് പോലും ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, രോഗലക്ഷണങ്ങൾ ഒരാൾ പോലും കാണിച്ചിട്ടുമില്ല. മാസ്കിട്ട് സാമൂഹ്യ അകലം പാലിച്ച് കോവിഡിനോട് നോ എൻട്രി പറഞ്ഞ രാജാജി നഗറിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആർക്കും മാതൃകയാക്കാവുന്നതാണ്. 11 ഏക്കറോളം വിസ്തൃതിയിൽ തിങ്ങിഞ്ഞെരിഞ്ഞ് താമസിക്കുന്നത് 1500 പരം കുടുംബങ്ങൾ. ഫ്ളാറ്റുകളിലും കുടിലുകളിലുമെല്ലാം കൂടി ഓരോ കുടുംബത്തിലും കുറഞ്ഞത് 4 അംഗങ്ങൾ വീതമുണ്ട്. ആകെ 5000 പേർ. വീടുകൾ തമ്മിലുള്ള അകലവും നന്നേ കുറവ്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് കോളനിയിലെ താമസക്കാർ. മാർക്കറ്റുകളിൽ ചെറിയ കച്ചവടം നടത്തിയും വീട്ടുജോലിക്ക് പോയും മാലിന്യശേഖരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുമാണ് ഭൂരിഭാഗം പേരും കുടുംബം പുലർത്തുന്നത്. അന്യജില്ലയിൽ ജോലി ചെയ്യുന്നവരുമുണ്ട് ഇവിടെ. നഗരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം കൂടി വന്നപ്പോഴാണ് തങ്ങളെയും രോഗം എളുപ്പത്തിൽ പിടികൂടാനുള്ള സാഹചര്യമുണ്ടെന്ന് കോളനി നിവാസികൾ തിരിച്ചറിഞ്ഞത്. ഇതോടെ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി ഒരു സംഘം ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങി. പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കുകയും ഇത് സൂചിപ്പിച്ച് എല്ലാ കവാടങ്ങളിലും ബോർഡ് സ്ഥാപിക്കുകയുമാണ് ആദ്യം ചെയ്തത്. പുറത്ത് ജോലിക്ക് പോകുന്നവരെ കണ്ടെത്തി പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചു. മാസ്ക് ധരിക്കേണ്ടതിൻ്റെയും ഇടയ്ക്കിടെ കൈ കഴുകേണ്ടതിൻ്റെയും ആവശ്യകത എല്ലാവരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി. പനവിളിയിലെ പ്രധാന കവാടത്തോട് ചേർന്ന് ബ്രേക്ക് ദി ചെയിൻ പദ്ധതി നടപ്പാക്കാനായി വെള്ളവും ഹാൻഡ് സാനിറ്റൈസറും ഹാൻഡ് വാഷും സജ്ജീകരിച്ചു. ഇതോടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും ചെറുപ്പക്കാർ വെറുതെ ഇരുന്നില്ല. കൗൺസിലർ ജയലക്ഷ്മിയുടെ ഇടപെടലിൽ കോർപ്പറേഷനിൽ നിന്ന് ബ്ലീച്ചിംഗ് പൗഡർ സംഘടിപ്പിച്ചു. എല്ലാ വീടുകളിലും ഇത് എത്തിച്ചു. കൃത്യമായ ബോധവൽക്കരണവും നടത്തി. കോളനിയിൽ ഏത് ചടങ്ങ് നടന്നാലും ആരോഗ്യവകുപ്പിനെയും കൗൺസിലറേയും ബന്ധപ്പെടും. പരമാവധി 5 പേരെ പങ്കെടുപ്പിക്കുന്ന രീതിയിലാക്കി ചടങ്ങുകൾ. കോളനി നിവാസികളുടെ ചെലവിൽ പ്രധാന കവാടങ്ങളിൽ ബ്രേക്ക് ദ ചെയിൻ കിയോസ്കുകൾ സ്ഥാപിച്ചു. ലോക്ക്ഡൗൺ മൂലം സാമ്പത്തിക ബാധ്യതയുള്ളവരെയും വൃദ്ധരെയും കോളനിക്കാർ സഹായിക്കുന്നുണ്ട്. മരുന്നും ആഹാരവും യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തിക്കും. കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോൾ പുറത്തുനിന്നുള്ള കച്ചവടക്കാരെ പ്രവേശിപ്പിക്കില്ലെന്ന ബോർഡും സ്ഥാപിച്ചു. പുറത്തുപോയി കച്ചവടം ചെയ്യുന്നവർക്കും മറ്റും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. വ്യക്തിശുചിത്വം പാലിക്കുന്നതിലും കോളനിക്കാർ മുന്നിലാണ്. ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളുടെ പോസ്റ്ററുകളാണ് ചുറ്റുമതിലുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. മാസ്ക് ധരിക്കാത്ത ഒരാൾ പോലും അവിടെയില്ല. പുറത്തുപോയി വരുന്നവർക്കായി പ്രവേശന കവാടത്തിൽ സാനിറ്റൈസറും സോപ്പുമുണ്ട്. പ്രവർത്തനങ്ങളെല്ലാം സ്വന്തം കീശയിൽ നിന്ന് പണം ചെലവാക്കിയാണ് യുവാക്കളുടെ സംഘം നടത്തുന്നത്. കൃത്യമായ ബോധവൽക്കരണ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചത് കാരണം കോവിഡിനെ പുറത്താക്കി മറ്റു കോളനികൾക്കും മാതൃകയാകുകയാണ് രാജാജി നഗർ. തിരുവനന്തപുരം ഡെസ്ക്, സമയം മലയാളം.